ഹലോ വെൽക്കം ബാക്ക് ടു ഒരു കഥ ടുമാ നമ്മൾ എത്ര പേര് നമ്മുടെ കൂട്ടുകാരെ കോപ്പി അടിക്കാൻ സഹായിച്ചിട്ടുണ്ട് നമ്മൾ എത്ര പേര് നമ്മുടെ സ്വന്തം കൂട്ടുകാരുടെ ഇന്ന് കോപ്പി അടിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാന്ന് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മോശം കാര്യമാണ് പക്ഷെ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് ആ കോപ്പി അടീനെ ബേസ് ചെയ്ത് ഇത്രയും ത്രില്ലിംഗ് ആയിട്ട് ഒരു സിനിമ മെയ്ക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ മെയ്ക്ക് ചെയ്ത സിനിമയാണ് രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത ഒരു തായ് സിനിമയാണ് പാട്ജീനിയസ് ഇനി തായ്ലാന്റ് സിനിമകൾ ഏതൊക്കെയാണ് എന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടോണിജ ഒരു തായ്ലാന്റുകാരനാണ് അദ്ദേഹത്തിന്റെ അടിപൊളി ആക്ഷൻ സിനിമകളെല്ലാം തന്നെ തായ്ലാന്റ് ഫിലിംസ് ആണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ സെലക്ട് ചെയ്തത് ഭയങ്കരമായ കോപ്പിയടി ത്രില്ലർ സിനിമ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാൻ വലിയ സംഭവം ഒന്നും വിചാരിച്ചില്ല നമ്മൾ എത്രയോ സൈക്കോ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ കണ്ടതാണ് ഇതിൽ എന്തോ ഒന്നൊരു കോപ്പിയടി ത്രില്ലർ പക്ഷെ ഒരു വെറൈറ്റി സബ്ജക്റ്റ് ആണല്ലോ എന്താന്ന് നോക്കാമെന്ന് പറഞ്ഞ് സിനിമ കണ്ട് അതിന്റെ ഏകദേശം ക്ലൈമാക്സ് ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ തരിച്ചിരിക്കും എന്താ സംഭവിക്കുക എന്നറിയാതെ അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് നമ്മൾ ഈ ഫിലിം കൊണ്ടുപോവുക ഒരു പിള്ളേരെ സിനിമയാണ് സ്കൂൾ പടമാണ് അങ്ങനെയൊന്നും തോന്നുന്നതല്ല ശരിക്കും ഒരു ത്രില്ല പിന്നെ ഒരു ഫീൽ കൂട്ട് അതേസമയം നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് ചില നിമിഷങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും ചെയ്യും എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്കിപ്പോ ഈ ബാഡ് ജീനിയസ് സിനിമയുടെ കഥ കേൾക്കാം ഈ സിനിമയുടെ തുടക്കത്തിൽ സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ എക്സാം നമ്മുടെയൊക്കെ നീറ്റ് എക്സാം പോലെ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം പോലെ ഈ എക്സാം എഴുതിയിട്ട് വേണം ഇന്റർനാഷണൽ ലെവലിലുള്ള ബോസ്റ്റൺ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ കോളേജിൽ അഡ്മിഷൻ കിട്ടുക അങ്ങനെ നട സ്റ്റിക്ക് എക്സാം ആ എക്സാമിൽ ഒരു ചീറ്റിംഗ് നടന്നു അതിന്റെ ക്വസ്റ്റ്യൻസ് ലീക്കായി എന്നൊരു വോയ്സ് ഓവർ പറഞ്ഞിട്ട് നമ്മുടെ പടത്തിലെ ഹീറോയിനെ കാണിക്കും അവളുടെ പേരാണ് അല്ലിൻ അവളോട് ആരൊക്കെയോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ അവളെ നേരെ ഒരു മൊബൈൽ കാണിക്കുമ്പോൾ അവൾ പറയും ഇതെന്റെ അല്ല സ്റ്റിക്ക് എക്സാമിന് എനിക്ക് കിട്ടേണ്ട മാർക്ക് അതിന് ഞാൻ അർഹയാണ് എന്റെ ഗ്രേഡ്സ് ചെക്ക് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നും പറഞ്ഞൊരു ചിരിയുണ്ട് അത് കഴിയുമ്പോൾ ബാഡ് ജീനിയസ് എന്ന ടൈറ്റിലിട്ട് നമ്മുടെ സിനിമ ആരംഭിക്കുന്നു ഇവളാണ് നമ്മുടെ ജീനിയസ് ജീനിയസ് ആണ് പക്ഷെ ബാഡ് ആണ് അടുത്തത് ഒരു ഫ്ലാഷ് ബാക്ക് ാം ക്ലാസ് കഴിഞ്ഞ നമ്മുടെ ലിന്നെ പുതിയൊരു സ്കൂളിലേക്ക് അവളുടെ അച്ഛൻ അഡ്മിഷന് വേണ്ടി കൊണ്ടുവരും ലിന്നാണെങ്കിൽ പഠനത്തിൽ എപ്പോഴും ടോപ്പ് ആണ് ഒരുപാട് സർട്ടിഫിക്കറ്റ് അവാർഡ് ട്രോഫി ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് ലിൻ ഭയങ്കര ജീനിയസ് ആണ് അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ വേറൊന്നും വേണ്ട ലിൻ ഇവിടെ തന്നെ പഠിക്കാം പക്ഷെ ലിന്നിനും കൂടി താല്പര്യമുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത് അതിന് ലിൻ പറയും ആലോചിക്കണം കാരണം എനിക്കിവിടെ പഠിക്കാൻ ഇഷ്ടമാണ് പക്ഷെ എന്റെ പഴയ സ്കൂളിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ടീച്ചറാണ് എന്റെ അച്ഛൻ എന്റെ അച്ഛന്റെ കൂടെ എനിക്കും സ്കൂളിൽ പോവാൻ കഴിയും അവിടുത്തെ ഫീസും കുറവാണ് എന്റെ ട്രാവൽ ചാർജ് ഭക്ഷണ പൈസ ഇതെല്ലാം കുറയും ഇവിടെയാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ എനിക്ക് ഫീസ് അടയ്ക്കണം അച്ഛന്റെ ആണെങ്കിൽ അത്രയും പണം കാണില്ല അച്ഛന് അതൊരു ബുദ്ധിമുട്ടാവും അപ്പൊ ടീച്ചർ പറയും ഇവിടുത്തെ ഫീസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് പിന്നെന്തുകൊണ്ട് നീ ഒന്നേ അമ്പതാണെന്ന് പറഞ്ഞു അപ്പൊ ഇവളൊരു വലിയ കണക്ക് പറയും ഓരോ ദിവസത്തെ ട്രാവൽ ചാർജ് ഭക്ഷണത്തിന്റെ ഫീസ് അതർ ഫീസ് അതെല്ലാം ഒരു വർഷത്തേക്ക് കൂട്ടിയ ഒരു ലക്ഷത്തി അൻപതിനായിരമായി പിള്ളേരെ മിണ്ടാതെ ഗവൺമെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലോ പഠിപ്പിച്ചാൽ മതി ഞാൻ കണ്ടോ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ട് ഒരു യൂട്യൂബർ ആയില്ലേ അതൊക്കെ മതി ഇനി വലിയ കോളേജിൽ പഠിക്കും എഞ്ചിനീയർ ഡോക്ടർ അങ്ങനെ വലിയ സംഭവങ്ങൾ ആവണം അത് ചെറിയ സ്കൂളിൽ പഠിച്ചാലും നടക്കും വലിയ സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല വെറുതെ അച്ഛനമ്മമാരുടെ ഓരോ തോട്ടാണ് മണ്ടൻ ഏത് സ്കൂളിൽ പഠിച്ചാലും മണ്ടനാണ് ബുദ്ധിയുള്ള കുട്ടി എവിടെ പഠിച്ചാലും മുന്നോട്ട് വരും അച്ഛൻ പറയും അവള് കണക്കിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഐ എം സോറി അപ്പൊ പ്രിൻസിപ്പാള് പറയും നിങ്ങൾ ഒരു ഫീസും തരണ്ട കോളേജ് ഫീസും ലഞ്ചിന്റെ ഫീസും അത് ഫ്രീ ആണ് നിങ്ങളുടെ മോൾക്ക് കാരണം ഇത്രയും കഴിവുള്ള കുട്ടി ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നത് ഞങ്ങൾക്കൊരു പെരുമയാണ് ഇപ്പൊ ഓക്കെ അല്ലേന്ന് പറയുമ്പോൾ അച്ഛനും സന്തോഷാവും മോൾക്കും സന്തോഷാവും അങ്ങനെ അവിടുത്തെ സ്കൂളിൽ അവളെ ഫോട്ടോ എടുക്കുന്ന സമയത്താണ് വേറെ ഒരു പെൺകുട്ടി വരിക അവൾ ഓടി വന്ന് നമ്മുടെ ലിന്റെ മുടി ശരിയാക്കി കൊടുക്കാന്ന് പറയും കാരണം ഇനി രണ്ടു വർഷം ഇതേ ഐ കാർഡ് വെച്ചാണ് നീ സ്കൂളിലേക്ക് വരേണ്ടത് അപ്പൊ നീ സുന്ദരി ആയിരിക്കണ്ടേ അവൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലിന്നിന് അവൾ ഒരുപാട് ഇഷ്ടാവും അവിടെ വെച്ചാണ് രണ്ടു പേരും കൂടി കൂട്ടുകാരാവുന്നത് അവളെ പേരാണ് ഗ്രേസ് ഗ്രേസ് ലേശം മണ്ടിയാണ് കട്ട് ചെയ്ത ഗ്രേസിനെ ആരോ ചോദ്യം ചെയ്യുന്ന പോലെ അവൾ പറയും ഞാനും ലിന്നിനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ലിൻ എന്നെക്കാളും ഒരുപാട് നന്നായിട്ട് പഠിക്കും എനിക്കാണെങ്കിൽ ആക്ട് ചെയ്യാനേ കഴിവുള്ളൂ എന്നെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും മണ്ടിയാണെന്ന് അത് സത്യാണോ എന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ അവൾ ഒരു ചിരിയുണ്ട് അത് കഴിയുമ്പോൾ വീണ്ടും ഫ്ലാഷ് ബാക്കിൽ ഈ കൂട്ടുകാരി ഗ്രേസ് ലൈബ്രറി ഇരുന്നിട്ട് കരയാവും കാരണം അവളുടെ മാർക്ക് കുറഞ്ഞുപോയി ഇനി അടുത്ത എക്സാമിന് മാർക്ക് കുറയാണെങ്കിൽ അവൾക്ക് ഡ്രാമ ക്ലാസ്സിന് ചേരാൻ കഴിയില്ല അവൾ ഒരു ട്യൂഷന് പോകുന്നുണ്ട് പക്ഷെ അയാൾ പറഞ്ഞു കൊടുക്കുന്നത് അവൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ലിന്നാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ തലകീഴായിട്ട് കണ്ടിട്ട് പോലും അതിന് ഉത്തരം പറയും എന്നിട്ട് അത് എളുപ്പത്തി കണ്ടുപിടിക്കാനുള്ള വഴി ഗ്രേസിന് പറഞ്ഞുകൊടുക്കുക ചെയ്യും അപ്പൊ ഗ്രേസ് ആണെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് എന്റെ ട്യൂഷൻ ടീച്ചറായിക്കൂടാ നീ എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ എല്ലാം മനസ്സിലാവും ആ സാറിന്റെ അടുത്ത് പോകേണ്ട ആവശ്യം തന്നെ ഇല്ല നിനക്ക് ഞാൻ മിൽക്ക് ഷേക്ക് വാങ്ങിച്ചു തരാം ക്ലാസ് കഴിയുമ്പോൾ നിനക്ക് എന്താ വേണ്ടേ എല്ലാം ഞാൻ തരാം നീയാണ് ആണ് എന്റെ വഴി കാട്ടി എന്റെ ഉപദേശിക പ്ലീസ് സമ്മതിക്കെന്ന് പറയുമ്പോൾ അവസാനം ലിൻ കൂട്ടുകാരിക്ക് വേണ്ടി സമ്മതിക്കും അത് കഴിഞ്ഞ എക്സാം ലിൻ കൂട്ടുകാരിയോട് ഒന്നുകൊണ്ട് പേടിക്കണ്ട ശ്വാസം നിന്നെ നിനക്കൊണ്ട് എഴുതാൻ പറ്റും കോൺഫിഡന്റ് ആവാൻ പറയും അങ്ങനെ എല്ലാവർക്കും ടെസ്റ്റ് പേപ്പർ കിട്ടി അപ്പോഴാണ് ലിൻ ശ്രദ്ധിക്കുക നമ്മുടെ ഗ്രേസ് കൊണ്ടുവന്നില്ലേ ഒരു ചോദ്യ പേപ്പർ അതേ ചോദ്യ പേപ്പറാണ് ഇപ്രാവശ്യം ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നത് അതായത് ഇവരെ പഠിപ്പിക്കുന്ന സാറാണ് ഈ ട്യൂഷൻ നടത്തുന്നത് അയാൾ അവർക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്ത അതേ ാണ് ടെസ്റ്റിനും വന്നിരിക്കുന്നത് സോ കാശിനു വേണ്ടി ഈ സാറ് കാണിക്കുന്ന പരിപാടിയാണത് ആ ക്ലാസ്സിന് പോവാത്ത ആർക്കും ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാവൂല്ല അതിന് ഉത്തരം എഴുതാനും പറ്റില്ല സാറ് ക്ലാസ് ഇന്ന് പറയുകയും ചെയ്യും എന്റെ ക്ലാസ്സിന് നിങ്ങളീ പലരും വന്നില്ലല്ലോ അനുഭവിച്ചോന്നു ലിൻ തിരിഞ്ഞ് ഗ്രേസിനെ നോക്കുമ്പോ ആ മണ്ടിക്കാണെങ്കിൽ അതേ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവൾ പഠിച്ചത് എന്നിട്ട് അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ അതേ ഉത്തരം അതുപോലും അവൾക്ക് എഴുതാറിയില്ല സാർ ഇവര് സംസാരിക്കുന്നതുകൊണ്ട് ടെസ്റ്റ് എടുത്ത് വലിച്ചെറി ലിൻ നോക്കുമ്പോൾ ഗ്രേസ് കരയാവും സോ അവള് എങ്ങനെങ്കിലും സഹായിക്കണം എന്ന് വെച്ച് ഇവള് പെട്ടെന്ന് തന്നെ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതും അങ്ങനെ ഉത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞ് അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് എ ബി സി ഡി എന്ന് ലിൻ അവളുടെ മായ്ക്ക് റബ്ബറിൽ പലരും എറേസർ എന്നാ പറയുക ഞങ്ങളൊക്കെ മായ്ക്ക് റബ്ബർ അങ്ങനെ എറേസറിൽ ഇവളെ ഉത്തരവും അടയാളപ്പെടുത്തിയിട്ട് അത് ഗ്രേസിനെ കാണിച്ച് അവളുടെ ഷൂലിട്ടിട്ട് ആ ഷൂ മെല്ലെ ഗ്രേസിന് നേരെ പുറകിലേക്ക് തള്ളിവിടും അപ്പോഴാണെങ്കിൽ സാർ എഴുന്നേറ്റ് വരുന്നുണ്ട് ഒരു റൗണ്ട് ലിൻ അവളുടെ കാല് മറച്ചു വെക്കും ഗ്രേസ് ആ ഷൂ ഒളിച്ചു വെക്കും അങ്ങനെ സാറ് പാസ് ചെയ്ത് പോകുമ്പോൾ ഗ്രേസ് അവളുടെ ഷൂ ഊരിയിട്ട് ലിന്നിന്റെ നേരെ ഒരൊറ്റ ചവിട്ട് മണ്ടി അതും നേരെ ചെയ്തില്ല ഷൂ തെറിച്ച് പോയി ആ സാറ് കാണുന്ന വഴിയിൽ പക്ഷെ സാറാണെങ്കിൽ ആ ഭാഗത്തേക്ക് വരുന്നേ ഉള്ളൂ ഉടനെ ലിൻ അവളുടെ ചോദ്യ പേപ്പർ എടുത്തിട്ട് ആ ഷൂറകത്ത് കാലം കയറ്റി എന്തോ ഒരു ഡൗട്ട് ചോദിക്കുന്ന പോലെ സാറിൻ്റെ അടുത്ത് പോയിട്ട് അവളുടെ റഫ് പേപ്പറിൽ സ്വന്തം പേര് എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പൊ സാറ് അത് എഴുതാലോ എന്ന് പറയും ആ സമയം നോക്കി ഗ്രേസ് അവളുടെ ഷൂന്ന് ആ റബ്ബർ എടുത്ത് വയ്ക്കും അങ്ങനെ അവക്കെല്ലാം ഉത്തരം കിട്ടി നമ്മുടെ പെണ്ണും മെല്ലെ അവൾ ഒരു ഉമ്മ കൊടുക്കും അങ്ങനെ ഗ്രേസിന് കിട്ടി ത്രീ പോയിന്റ് എയ്റ്റി സെവൻ മാർക്ക് ലിന്നിന്റെ മാർക്ക് എത്രയും ചോദിക്കുമ്പോൾ ഫോർ ഫോർ ആണെങ്കിൽ ഫുൾ ആണ് അവക്കെപ്പോഴും ഫുൾ മാർക്ക് ആയിരിക്കും ഗ്രേസിന്റെ മുഖം ഒന്ന് ബ്ലിഞ്ചി പിന്നെ ചിരിച്ചിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാ നാളെ നീ ഒരു പാർട്ടിക്ക് വരണം പാറ്റിന്റെ വീട്ടിലാണ് നമ്മൾ മൂന്നുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയും അങ്ങനെ പിറ്റേന്ന് ലിൻ പാറ്റിന്റെ വീട്ടിലേക്ക് പോകും അവനൊരു പാറ്റയാണ് ഇവർ അതേ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത് പക്ഷെ ലിന്നും പാറ്റും തമ്മിൽ സംസാരിക്കുകയൊന്നുമില്ല അവനാണെങ്കിൽ വലിയ കാശുകാരന്റെ മോനാണ് നമ്മുടെ ഗ്രേസിനും അത്യാവശ്യം കാശുണ്ട് ലിന്നു മാത്രമാണ് പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഈ പാറ്റാണെങ്കിൽ എല്ലാ വിഷയത്തിനും എപ്പോഴും തോക്കും അവൻ ലിന്നിനോട് പറയും ഗ്രേസ് എപ്പോഴും നിന്നെ കുറിച്ചാണ് പറയുക എനിക്കും നിന്നെ പോലെ ഒരു കൂട്ടുകാരി വേണം പരീക്ഷയ്ക്ക് റബ്ബർ കൈമാറുന്ന ഒരു കൂട്ടുകാരി അപ്പോഴാണ് ലിന്നിന് മനസ്സിലാവുക ഗ്രേസ് അവനോടെല്ലാം പറന്ന് ലീൻ ചോദിക്കും നിനക്കെന്തിന് ഞാൻ കോപ്പി അടിക്കാൻ തരണം നീ ന് ഡ്രാമയ്ക്ക് ചേരുന്നുണ്ടോ അതിന് പാറ്റ് പറയും നിനക്ക് മനസ്സിലാവില്ല എന്റെ ഗ്രേഡ്സ് എപ്പോഴും കുറവാണ് ഗ്രേഡ്സ് ഉണ്ടെങ്കില് എന്റെ അച്ഛൻ എന്റെ പല കാര്യങ്ങളും സമ്മതിക്കുകയുള്ളൂ ഇപ്രാവശ്യത്തെ ടെസ്റ്റിന് ഞാൻ പാസ്സാവണെങ്കിൽ അച്ഛൻ എനിക്ക് വേണ്ടി ഒരു പുതിയ കാർ വാങ്ങിച്ചു നീ എന്നെ സഹായിച്ച ഒരു സബ്ജക്റ്റിന് നിനക്ക് ഞാൻ മൂവായിരം രൂപ തരും മൊത്തം പതിമൂന്ന് സബ്ജക്റ്റ് ഞാൻ ഒരാള് മാത്രമല്ല നീ സമ്മതിക്കുകയാണെങ്കിൽ അഞ്ച് പേരും കൂടി ഈ കോപ്പി വേണ്ടി മുന്നോട്ട് വരും എന്റെ അഞ്ചു കൂട്ടുകാർ അവരിത് പുറത്ത് പറയില്ല എല്ലാരും പണം തരാൻ തയ്യാറാണ് നീ ആലോചിച്ച് നോക്ക് മൊത്തം രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം നിനക്ക് കിട്ടും ആ പണം കൊണ്ട് നിനക്ക് സ്കൂളിലെ ചായ പൈസയെങ്കിലും കൊടുക്കാൻ പറ്റില്ലേ അപ്പൊ ലീൻ പറയും ഞാനിതിന് ചായ പൈസ കൊടുക്കണം എന്റെ ഭക്ഷണത്തിനും ഫീസിനും കോളേജുകാർ സ്കോളർഷിപ്പ് തന്നിട്ടുണ്ട് അതിന് പാറ്റ് പറയും നിന്റെ സ്കോളർഷിപ്പ് ഫീസിന് വേണ്ടി മാത്രമാണ് ഈ ചായ പൈസ എന്ന് പറയുന്നത് കോളേജ് മെയിന്റനൻസിനാണ് എത്ര മണ്ടനാണോ അത്രയും കൂടുതൽ പണം കൊടുക്കണം ഈ പാറ്റ് ആണെങ്കിൽ അവന്റെ വീട്ടുകാർക്ക് ഇരുപത് ഐ മാക് കമ്പ്യൂട്ടർ കൊടുക്കേണ്ടി വന്നു കൂട്ടി നോക്കിയ ഇരുപത് ലക്ഷത്തിനും മുകളിലാണ് നമ്മുടെ ഗ്രേസ് നാല് ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ചായ പൈസ എന്നുള്ള പേരില് സ്കൂളിൽ എല്ലാ കുട്ടികളുടെയും വീട്ടിൽ നിന്ന് പണം വാങ്ങിക്കുന്നുണ്ട് ലിൻ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അച്ഛൻ രണ്ടു ലക്ഷം രൂപ ഇവളുടെ ചായപ്പൈസ എന്നുള്ള പേരില് അടച്ചിട്ടുണ്ട് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ അമ്മയുടെ ഡിവോഴ്സ് നോട്ടീസ് കാണും അവൾക്കാരയും അച്ഛന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് അമ്മ അച്ഛനെ വിട്ട് വിലകിപ്പോയി അത് കഴിഞ്ഞ് ലിൻ വിഷമത്തോടെ അവള് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ നിനക്ക് എന്താ പറ്റിയേ നീ ഈ പിയാനോ വായിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് വിൽക്കാനിരിക്കയായിരുന്നു അപ്പം മോള് ചോദിക്കും എന്നെന്തിനാ അച്ഛൻ ഈ പുതിയ സ്കൂളിൽ ചേർത്തത് അപ്പം പറയും ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് എളുപ്പ ത്തിൽ പുറത്തുപോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടുക നിന്റെ ലൈഫ് എനിക്ക് നന്നാക്കണം അതിന് ലിൻ പറയും ഞാൻ അമ്മയെ പോലെയല്ല എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് ഇവിടെ തന്നെ പഠിച്ചാൽ പോരെ അതിനപ്പനാണെങ്കിൽ ടിഷ്യൂ എടുത്ത് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ചിരിച്ചിട്ട് ഇപ്രാവശ്യവും കറക്റ്റ് ഉന്നാം ചുറ്റുള്ളവരെ ശല്യപ്പെടുത്തണ്ട കഴിച്ചിട്ട് കിടന്നോളാൻ പറയും അവള് തിരിഞ്ഞിരുന്ന് വീണ്ടും പിയാനോ വായിക്കും അപ്പോഴാണ് അവക്കൊരു കാര്യം കത്തുക ഈ പിയാനോയില് ഓരോ സോങ്സ് ഉണ്ട് ഓരോ മ്യൂസിക് ഉണ്ട് അതിനെല്ലാം എ ബി സി ഡി ആയിട്ട് തരം തിരിച്ച അവക്ക് വിരലോണ്ട് കാണിച്ചാൽ മതി എ ഏതാ ബി ഏതാ സി ഏതാ അങ്ങനെ ആവുമ്പോ ബാക്കിയുള്ളവർക്ക് സംശയം വരില്ല കട്ട് ചെയ്ത പ്രസന്റില് പാറ്റിനെ ആരോ ചോദ്യം ചെയ്യുന്ന പോലെ പാറ്റ് പറയും അതെ ഞാൻ ലിന്നിന് പണം കൊടുത്തിരുന്നു പക്ഷെ കോപ്പി അടിക്കാൻ വേണ്ടിയല്ല പിയാനോ ക്ലാസ്സിന് വേണ്ടിട്ടാണ് വീണ്ടും ഫ്ലാഷ് ബാക്ക് ലിൻ ഇവക്ക് കാശ് കൊടുത്ത് കോപ്പി അടിക്കാൻ തയ്യാറായ കുട്ടികളോട് അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് പിയാനോ ക്ലാസ് എടുക്കാൻ പോവാണ് നാല് സോങ്സ് പറഞ്ഞുതരാം എ ബി സി ഡി നാലിനും നാല് രീതിയാണ് വ്യത്യസ്തമായാണ് പെരലുകൾ ഉപയോഗിക്കേണ്ടത് അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയ ഞാൻ പറയുന്ന നിങ്ങൾക്ക് ആൻസർ ടിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഉള്ള നാല് സോങ്സും കൊടുക്കും അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്ന് ആൻസർ അതിനുള്ള

പറഞ്ഞ പണവും കൊടുത്തു അടുത്ത എക്സാമിന്റെ പണവും കിട്ടി അവൾ അച്ഛന് വേണ്ടി വിലയുള്ള ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കും അച്ഛൻ ആ ഷർട്ട് ഭയങ്കര ഇഷ്ടാവും അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് പോകുന്നു അവളുടെ ക്ലാസ്സിലേക്ക് പിയാനോ ക്ലാസിലേക്ക് പുതിയ കൂടുതൽ കുട്ടികൾ വന്ന് ചേരും അതേ സമയത്ത് ആ സ്കൂളിലെ ടോപ്പ് മാർക്കുള്ള കുട്ടികൾ അവരുടെ പോസ്റ്റ് ഇടുമ്പോൾ രണ്ടാം സ്ഥാനം ഒരു ചെക്കനാണ് അവന്റെ പേര് ബാങ്ക് എന്നാണ് ഇവരെ പേരുകളൊക്കെ ഇങ്ങനെ ബാങ്ക് പാറ്റ് തവൾ പൂച്ച് പൻ അങ്ങനെയൊക്കെ ആയിരിക്കും അത് കഴിയുമ്പോ ഈ രണ്ടാം സ്ഥാനമുള്ള ബാങ്കും നമ്മുടെ ലിന്നും കൂടി ഒരു ക്യുസ് കോമ്പറ്റീഷന് പോകും അവിടെ വെച്ചാണ് ഇവര് രണ്ടുപേരും പരിചയപ്പെടുക കട്ട് ചെയ്ത ില് ഈ ബാങ്കിനെ ആരോ ചോദ്യം ചെയ്യുന്ന പോലെ ബാങ്ക് പറയും ഞാനും ലിന്നും ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ല രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്നവരാണ് വീണ്ടും ഫ്ളാഷ് ബാക്കിൽ അവന്റെ ഷർട്ടും മുടിയും കാണുമ്പോൾ ലിന്നിന് അവളുടെ അച്ഛനെ പോലെ തോന്നുന്നു അവൻ ഷർട്ടൊന്നും അയൺ ചെയ്യില്ല മുടിയൊന്നും നേരെ ചെയ്യില്ല ഈ ക്യൂസിന് നമ്മൾ ജയിച്ചാ നമുക്ക് അയ്യായിരം രൂപ കിട്ടും രണ്ടുപേരും കൂടി വൈകിട്ട് പുറത്തു പോവാന്ന് പറയുമ്പോൾ ബാങ്ക് പറയും പുറത്തുനിന്ന് കഴിക്കുന്നത് എനിക്കിഷ്ടല്ല അത് വെറുതെ പണം വേസ്റ്റാക്കി കളയുന്നതാണ് ലിൻ അവന്റെ മുടിയൊക്കെ ശരിയാക്കി കൊടുക്കും കാണുമ്പോൾ നല്ല പയ്യനാണ് നന്നായിട്ട് പഠിക്കുന്ന പയ്യൻ പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില പഠിപ്പിസ്റ്റില്ലേ അങ്ങനെയാണ് ഈ ബാങ്കിന്റെ സ്വഭാവം അങ്ങനെ ക്വിസ് കോമ്പറ്റീഷൻ സ്റ്റാർട്ടായി ബാങ്ക് ഒരു ഉത്തരം വെറും സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടുപിടിക്കും അതൊരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റിനാണ് അങ്ങനെ കൂടുതൽ മാർക്കോടെ നമ്മുടെ സ്കോളർഷിപ്പ് സ്റ്റുഡൻസ് രണ്ടുപേരും ആ ക്യൂസ് കോമ്പറ്റീഷനിൽ ജയിച്ചു ലിന്നിന്റെ അതേപോലെ സ്കോളർഷിപ്പിലാണ് ഈ ബാങ്കും പഠിക്കുന്നത് പ്രിൻസിപ്പാൾ നിനക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഉത്തരം കിട്ടിയും ചോദിക്കുമ്പോൾ ബാങ്ക് പറയും അതിലെ പല ഉത്തരങ്ങളും ഞാൻ കാണാപ്പാടം പഠിച്ചിരുന്നു അവൻ അവനെ ഓർത്തുവെക്കാൻ ഭയങ്കര കപ്പാസിറ്റിയാണ് പ്രിൻസിപ്പാൾ രണ്ടുപേരെയും വിളിച്ചിരുത്തി നിങ്ങൾ രണ്ടുപേരും ഈ സ്കൂളിന്റെ അഭിമാനമാണ് പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് ഉണ്ട് പക്ഷേ ഈ സ്കൂളിൽ നിന്ന് ആളയെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ രണ്ട് പേരിൽ ആർക്കാണോ മാർക്ക് കൂടുതൽ അവരെ ആയിരിക്കും ഞങ്ങൾ പ്രസന്റ് ചെയ്യുക സോ ഇന്നലെ ഒരേ ടീമായിരുന്ന ഇവർ രണ്ടു പേരും ആ സ്കോളർഷിപ്പിന് വേണ്ടി ഇനി തമ്മി തമ്മി മത്സരിക്കണം കട്ട് ചെയ്ത ബാങ്ക് അവന്റെ പഴയ സ്കൂട്ടറിൽ ഒരു ലോണ്ടറിയിലേക്ക് വരും ബാങ്കിന് അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ആ ലോണ്ടറി അവിടെ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഇവർ കഴിയുന്നത് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് മെഷീൻ പഴയ മെഷീനാണ് അതൊക്കെ കേടായതുകൊണ്ട് അമ്മ കൈകൊണ്ട് അലക്കാവും ബാങ്ക് അമ്മനെ മാറിയിരിക്കാൻ പറഞ്ഞ് ആ തുണി അലക്കി അമ്മനെ സഹായിക്കും കട്ട് ചെയ്ത വീണ്ടും പ്രസന്റ് ലിം പറയും ഒരുപക്ഷെ ഞാൻ ചീറ്റ് ചീറ്റിയായിരിക്കും പക്ഷേ ബാങ്ക് അവൻ ചീറ്റിയില്ല അവൻ നല്ലവനാണ് അത്രയും അധ്വാനിക്കുന്ന ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല അവിടെ നിന്ന് ഫ്ലാഷ് ബാക്കിൽ ഒരു കണ്ണാടി പയ്യനോടി വന്ന് നമ്മുടെ ബാങ്കിനോട് നീ എന്നെ കോപ്പി അടിക്കാൻ സഹായിക്കി ഞാൻ പഠിച്ചൊക്കെ മറന്നുപോയി എനിക്ക് വേറെ വഴിയില്ല പ്ലീസ് ഇപ്രാവശ്യം എനിക്ക് മാർക്ക് വേണം വെറുതെ വേണ്ട നിനക്ക് ഞാൻ പണം തരാം നിന്റെ മുഴുവൻ ഞാൻ കോപ്പി അടിക്കില്ല എനിക്ക് പാസ്സാവേണ്ട മാർക്ക് മാത്രം മതി അതിന് ബാങ്ക് പോടാന്ന് പറഞ്ഞ് അവിടുന്ന് മാറിപ്പോ അത് കഴിയുമ്പോൾ ക്ലാസ്സിലെ ടെസ്റ്റ് നടക്കുകയാണ് ബാങ്ക് എക്സാം എഴുതുന്നതിന് മുന്നേ ഓർമ്മ നിൽക്കാൻ വേണ്ടി ഒരു മ്യൂസിക് കേൾക്കും അവനായിരിക്കും ആദ്യം വരിക എക്സാം ഹാളിലേക്ക് അത് കഴിയുമ്പോൾ എല്ലാവരും വരും ഇവനോട് കോപ്പി അടിക്കണമെന്ന് പറഞ്ഞ ആ കണ്ണാടിച്ചക്കൻ അവനാണെങ്കിൽ നമ്മുടെ ലിന്നിന്റെ അടുത്ത് തന്നെ ഇരിക്കുക ഇത് ബാങ്ക് കാണും എക്സാം സ്റ്റാർട്ടാവും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് ബാങ്ക് ചോദിക്കും സാർ ഇതിൽ സെക്ഷൻ എ ബി എന്നുണ്ടല്ലോ എന്തുകൊണ്ടാണെന്ന് അപ്പോഴാണ് സാറ് പറയാ ഇപ്രാവശ്യം രണ്ട് തരം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അത് വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിന്റെ കയ്യിലുള്ള പേപ്പറിന് നീ ഉത്തരം എഴുതിയാ മതി അപ്പോഴാണ് പിള്ളേർക്ക് മനസ്സിലാവുക അവർക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ അത് രണ്ട് തരത്തിലാണ് ബാങ്ക് നോക്കുമ്പോൾ ഈ കണ്ണാടിച്ചക്കൻ നമ്മുടെ ലിന്നിനെ കോപ്പി അടിക്കാവും അവൻ മെല്ലെ പേപ്പർ എടുത്ത് ലിന്നിന്റെ അടുത്ത് വരെ വന്നിട്ട് പേപ്പർ താഴെട്ട് അത് തിരിച്ചു കൊടുക്കും ബി കെയർഫുൾ കണ്ണാടിക്കാരൻ നിന്നെ കോപ്പി അടിക്കുന്നുണ്ടെന്ന് അതിന് ലിന്നി ചിരിച്ചിട്ട് ഓക്കെ ഞാൻ എന്ന് പറയും പക്ഷേ ബാങ്കിനെ അറിയാൻ പാടില്ല ലിന്ന് തന്നെയാണ് അവനെ കോപ്പി അടിക്കാൻ സമ്മതിക്കണമെന്ന് കണ്ണാടിയാണെങ്കിൽ അടുത്തിരുന്നു ലിൻ ലിൻ എന്ന് വിളിക്കുന്നുണ്ടാവും ലിന്നമുണ്ടായിരിക്കണം ഞാൻ പറഞ്ഞതരാമെന്ന് പറയും ഈ ചെറുക്കം പോയി സാറിനെ കണ്ടിട്ട് എന്റെ സെറ്റ് ഒന്നാമതാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ടോങ് കണ്ണാടിക്കാരൻ ലിന്നിനെ കോപ്പി അടിക്കുന്നുണ്ട് അത് കേട്ട് സാറ് ഞാൻ നോക്കിക്കോളാം നീ എന്തായാലും പോയി ഇരുന്നോളാം പറയും അങ്ങനെ എക്സാം ടൈം ഇനി മുപ്പത് മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ പെണ്ണിനാണെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനും ഉത്തരം കൊടുക്കണം അവൾക്ക് കിട്ടിയത് ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് അവൾ ഒന്നാണെന്ന് പറഞ്ഞ് കാണിക്കും കണ്ണാടിക്കാരൻ അവന് കിട്ടിയത് രണ്ടാമത്തെ പേപ്പർ നമ്മുടെ ഗ്രേസിനും രണ്ട് പാറ്റിനും ഒന്ന് സൊ ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കും എല്ലാവരും റെഡിയാവും സെറ്റ് വൺ അവൾ ഓരോ ഉത്തരായിട്ട് പിയാനോ ക്ലാസിൽ കാണിച്ച പോലെ ഓരോ വിരലും അനക്കി ഉത്തരം പറഞ്ഞു കൊടുക്കും സെക്ഷൻ എലെ എല്ലാവരും ഉത്തരം എഴുതും കറക്റ്റ് എല്ലാവരും ഉത്തരം കഴിയുമ്പോൾ സെക്ഷൻ എക്കാരൊക്കെ ഒരുമിച്ച് എഴുന്നേറ്റ് വരും ആ സമയം നോക്കി ലിൻ കണ്ണാടിയോട് അവന്റെ പേപ്പർ ഇവക്ക് മാറ്റിത്തരാൻ പറയും പിള്ളേര് മറിഞ്ഞിരിക്കുന്ന സമയം നോക്കി ഇവൾ അവന്റെ പേപ്പർ വാങ്ങി ഇവളെ പേപ്പർ അവന് കൊടുക്കും എന്നിട്ട് രണ്ടാമത്തെ സെറ്റിലെ എല്ലാ ഉത്തരമെഴുതും അപ്പൊ കണ്ണാടി ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഈ പേപ്പറിൽ നിന്റെ പേര് മാറ്റി എന്റെ പേരെഴുതട്ടെ അതിനവളെ മിണ്ടായിരിക്കടാ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കണക്കെഴുതി എല്ലാ ഉത്തരവും കണ്ടുപിടിക്കും ഇനി പത്ത് മിനിറ്റേ ഉള്ളൂ ഈ സമയം നോക്കി അവളുടെ പെൻസിലിനകത്തെ ആ പെൻസിലെ അതിന്റെ പേരെന്താണ് പെൻസിൽ കരി ആ സാധനം തീരും അവൾ പെട്ടെന്ന് തന്നെ അടുത്ത കരി എടുത്തിട്ട് വീണ്ടും ഉത്തരം കണ്ടുപിടിച്ച് മോരി നെവരുന്ന പോലെ രണ്ടെന്നുള്ള സിമ്പിള് കാണിച്ചിട്ട് അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കും അങ്ങനെ സെക്ഷൻ ബിയിലെ സെറ്റ് രണ്ടിലെ എല്ലാവരും ഉത്തരം എഴുതും പക്ഷെ സമയം കഴിഞ്ഞു സാറ് സമയം കഴിഞ്ഞു എല്ലാരും പേപ്പർ പേപ്പർക്ക് ഞാൻ കളക്ട് ചെയ്യണമെന്ന് പറയും ആ സമയം നോക്കി ഇവർ എഴുതിക്കൊണ്ടിരിപ്പുണ്ടാവും എഴുതി കഴിഞ്ഞിട്ടില്ല സാർ എഴുന്നേറ്റ് വരും നമ്മുടെ പെണ്ണ് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കും അവസാനം സാർ വന്നോ ഒറ്റ അടി സാർ ആ പേപ്പറിൽ തന്നെ നോക്കുന്നുണ്ട് പേടിച്ചിരിക്കുമ്പോ അയാള് പറയും നിനക്ക് ഇത്രയും കിട്ടിയത് മതിയായില്ലേ എഴുത്തു നിർത്ത് ഭാഗ്യത്തിന് ഏകദേശ ഉത്തരം അവൾ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കണ്ണാടിക്കാരൻ ജയിച്ചു അവന് സന്തോഷം ഗ്രേസ് പാറ്റ് എല്ലാവരും ഹാപ്പി എല്ലാവരും ഗ്രൂപ്പിൽ നമ്മുടെ ലിന്നാണ് നമ്മളെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും അവളെ നോക്കി ചിരിച്ച് നന്ദിയും പറഞ്ഞിട്ട് പോകും അപ്പോഴാണ് എക്സാം എടുത്ത സാർ വന്നിട്ട് നിന്റെ റഫ് പേപ്പറിൽ പേര് എന്ന് പറയും ആ സമയം നോക്കി മൈക്കിൽ അനൗൺസ്മെന്റ് ലിന്നും പിന്നെ കണ്ണാടിക്കാരനും എത്രയും പെട്ടെന്ന് പ്രിൻസിപ്പാളിനെ കാണണം അങ്ങനെ കണ്ണാടിക്കാരനും ലിന്നും കൂടി പ്രിൻസിപ്പാളെ കാണാൻ വരുമ്പോ പ്രിൻസിപ്പാൾ പറയും ബാങ്ക് ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട് കണ്ണാടിക്കാരൻ ലിന്നിനെ കോപ്പി അടിച്ചു സത്യാണോ ആ സമയം നോക്കി ടെസ്റ്റ് നടത്തിയ സാറ് ഇവരെ പേപ്പർ കാണിച്ചു കൊടുക്കും അതിലാണെങ്കിൽ ലിന്നിന്റെയും കണ്ണാടിക്കാരന്റെയും ടെസ്റ്റ് വേറെ വേറെ ആയിരുന്നു സോ കോപ്പി അടിക്കാൻ ചാൻസ് ഇല്ല പ്രിൻസിപ്പാൾ സത്യം പറയും നീ കോപ്പി അടിച്ചോന്ന് കണ്ണാടിക്കാരനോട് ചോദിക്കും അവനാണെങ്കിൽ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞ് തലയാട്ടു പ്രിൻസിപ്പാൾ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം ഇപ്പൊ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് എല്ലാരും ഇറങ്ങിപ്പോവാൻ പറയുമ്പോ അപ്പോഴാണ് പ്രിൻസിപ്പള് ഇവർ ആൻസർ ഷീറ്റിനൊപ്പം റഫ് പേപ്പറും ചെക്ക് ചെയ്യുക ആ പേപ്പറിലാണെങ്കിൽ ഈ രണ്ടാമത്തെ സെറ്റിലെ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിച്ചാൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രിൻസിപ്പാൾ ലിൻ എന്തുകൊണ്ട് നിന്റെ പേപ്പറില് സെറ്റ് ബിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നു അത് നിനക്കില്ലാത്താണ് അങ്ങനെ നമ്മുടെ പെണ്ണ് പെട്ടു അപ്പൊ ഇവിടെയാണെങ്കിൽ ഗ്രേസ് പ്രാർത്ഥിക്കുകയാണ് പിടിക്കപ്പെടല്ലേ പിടിക്കപ്പെടലേ എന്ന് പാറ്റാണെങ്കിൽ നീ പേടിക്കലടി പിടിക്കാനുള്ള ചാൻസേ ഇല്ല എന്ന് പറഞ്ഞ് നെല്ലിക്കയും തിന്നോണ്ടിരിപ്പുണ്ട് അപ്പോഴാണ് ലിന്നിന്റെ അച്ഛൻ പ്രിൻസിപ്പളുടെ മുറിയിലേക്ക് വരിക ഇത് കണ്ട് പാറ്റും പ്രാർത്ഥിക്കാൻ തുടങ്ങും പ്രിൻസിപ്പാൾ ലിന്നിന്റെ അച്ഛനോട് നിങ്ങളുടെ മോൾ മറ്റൊരു കുട്ടിയെ കോപ്പി അടിക്കാൻ സഹായിച്ചു ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട് നീ എന്തുകൊണ്ടാണ് അത് ചെയ്തത് ലിൻ നീ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നെ സ്കൂൾ ഇന്ന് പുറത്താക്കേണ്ടി വരും അപ്പോഴാണ് ഈ പാഷാണത്തി കൃമി ബാങ്ക് ഓടി വന്നിട്ട് അവള് പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്ത് കണ്ണാടിക്കാരൻ എനിക്ക് പണം തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല മൂവായിരം രൂപ ആ പണത്തിന് വേണ്ടിയിട്ടാണ് ലിൻ അവനെ കോപ്പി അടിക്കാൻ സഹായിച്ചത് അപ്പോൾ പ്രിൻസിപ്പാൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രം പോരാ നന്നായിട്ട് പെരുമാറാനോ അറിയണം എനിക്കിപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ മോളെ ഇവിടുന്ന് പുറത്താക്കാം ഞാൻ എന്താ ചെയ്യേണ്ടത് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഇവിളുടെ സ്കോളർഷിപ്പ് ക്യാൻസൽ ചെയ്യാണ് ഇനി ഫീ കൊടുത്ത് ണം ലിൻ ഇവിടെ പഠിക്കാൻ എന്നിട്ട് പ്രിൻസിപ്പാൾ ഒരു ഉപദേശമുണ്ട് സ്കൂൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അത് കേട്ട് ലിൻ ചിരിക്കും എന്നിട്ടാണോ ചേച്ചി ഇത്രയും പൈസ വാങ്ങിക്കണം പ്രിൻസിപ്പൾ ടെൻഷനായിട്ട് നീ മര്യാദയില്ലാതെ ചിരിക്കുകയാണ് നിങ്ങളൊരു ടീച്ചറല്ലേ മോളോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കില്ലേ അപ്പൊ ലിൻ ചൂടായിട്ട് ഞാൻ മാത്രമല്ല ഇവിടെ നിന്ന് പണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് എത്ര രൂപയാണ് നിങ്ങൾ ഓരോ കുട്ടികളുടെ നിന്നും വാങ്ങിക്കുന്നത് അത് കൊള്ളയല്ലേ അതിന് പ്രിൻസിപ്പാൾ ചൂടായിട്ട് അത് സ്കൂൾ മെയിന്റനൻസിനാണ് അതടച്ചാൽ മാത്രമേ ഈ സ്കൂൾ മുന്നോട്ട് പോകൂ ഉടനെ അച്ഛൻ ഒച്ച വെച്ച് നിർത്തലിൻ എന്റെ മോൾ ഇവിടെ പഠിക്കണം അത്രയുള്ളൂ അതിന് വേണ്ട പണം ഞാൻ തരാം എന്നും പറഞ്ഞ് അച്ഛൻ മോളെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ ഈ പ്രിൻസിപ്പാൾ നിങ്ങളുടെ മോൾ ഇവിടെ പഠിച്ചോട്ടെ പക്ഷേ ഒരു പ്രശ്നമുണ്ട് അവക്കിനി സിംഗപ്പൂർ സ്കോളർഷിപ്പ് കിട്ടില്ല അത് ഞാൻ ക്യാൻസൽ ചെയ്യാണ് ലിൻ കരയാൻ തുടങ്ങും ആ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടാണ് അച്ഛൻ അവളെ ഇവിടെ പഠിപ്പിക്കണതെന്ന് അവള് പറയും ഞാൻ കോപ്പി അടിക്കാൻ സഹായിച്ചു പക്ഷെ എനിക്ക് കിട്ടിയ മാർക്ക് അത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അത് എന്റെ കഴിവാണ് പിന്നെ എന്തിനാണ് എന്നെ ബാൻ ചെയ്യണം അതിന് പ്രിൻസിപ്പാൾ നിനക്ക് പറ്റില്ലെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് ഇപ്പൊ തന്നെ റിസൈൻ ചെയ്തോ അച്ഛൻ പറയും സോറി മാം അവൾ ഇവിടെ തന്നെ പഠിക്കട്ടെ സ്കോളർഷിപ്പ് വേണ്ട അങ്ങനെ ഇറങ്ങി പോകാൻ നേരം നമ്മുടെ ലിൻ ബാങ്കിനോട് യും നിനക്ക് ഇപ്പൊ സന്തോഷായില്ലേ നിനക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞു അത് കഴിയുമ്പോൾ വീണ്ടും പ്രസന്റ് ബാങ്ക് നിങ്ങൾക്ക് എവിഡൻസ് കിട്ടുകയാണെങ്കിൽ ലിൻ ചീറ്റ് ചെയ്തു അതാണ് അർത്ഥം അവൾ അങ്ങനെ ചെയ്യും പക്ഷെ ലിൻ എന്താ പറഞ്ഞിരിക്കുക ബാങ്ക് ഒരിക്കലും ചീറ്റ് ചെയ്യില്ല എന്നാണ് ഫ്ലാഷ് ബാക്കില് അച്ഛൻ ബാങ്കിന്റെ പാസ്ബുക്ക് നോക്കിയിട്ട് സോ മൂവായിരം രൂപയ്ക്ക് വേണ്ടിയല്ല ഇത്രയും രൂപ നീ ചീറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് നീ അവരെ പഠിപ്പിച്ചിരുന്നെങ്കിൽ അവര് പാസ് നിനക്ക് അങ്ങനെ ചെയ്തോടായിരുന്നു അതിന് മോള് പറയും പ്രിൻസിപ്പളാണ് നമ്മൾ ആദ്യം ചീറ്റ് ചെയ്ത് ഫീസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് പിന്നെ രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചില്ലേ അതിന് അച്ഛൻ ചൂടായിട്ട് ആ പണം എന്റെ ഇഷ്ടപ്രകാരം കൊടുത്താണ് നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എല്ലാം എന്റെ തെറ്റാണ് നിന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു അച്ഛനായിരിക്കാൻ എനിക്ക് എന്താ അവകാശമുണ്ട് ഒരു നല്ല കുട്ടിയായിട്ട് നിന്നെ എന്നെ കൊണ്ട് വളർത്താൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെ മറ്റുള്ളവരെ എന്നെ കൊണ്ട് കുറ്റപ്പെടുത്താൻ കഴിയും ഞാൻ എന്റെ കാറ് വിൽക്കുകയാണ് നിന്റെ സ്കൂൾ ഫീസിന് വേണ്ടി പിന്നെ ഈ ഷർട്ട് അതും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് അച്ഛൻ ആ ഷർട്ട് ഓരിയിട്ട് ബാക്കിയുള്ള പണം നിന്റെ കൂട്ടുകാർക്കെന്നെ തിരിച്ചു കൊടുക്കുന്നു പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോ ലിൻ ഇരുന്ന് കരയാണ് കട്ട് പ്രസന്റിൽ ക്രെയ്സ് പറയും നിങ്ങൾ ലിൻ തെറ്റുകാരിയാണെന്ന് വിചാരിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു കാര്യം അറിയാം ലിൻ ഒരു ട്രൂ ഫ്രണ്ടാണ് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല കൂട്ടുകാരി കട്ട് ചെയ്ത വീണ്ടും ഫ്ലാഷ് ബാക്ക് അങ്ങനെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഇപ്പൊ പ്ലസ് ടു ലാണ് ട്വൽത്ത് ഗ്രേഡിലാണ് പഠിക്കുന്നത് ഗ്രേസിൽ എന്നോട് പറയും ഒരു പുതിയ പ്രശ്നം വന്നിട്ടുണ്ട് എന്നെ പാറ്റിന്റെ വീട്ടുകാർ വിളിച്ചു വരുത്തിയിരുന്നു അങ്ങനെ ഗ്രേസ് പാറ്റിന്റെ വീട്ടുകാർ അച്ഛനെ അമ്മേനേയും കാണാൻ പോയപ്പോ അവരെന്താ പറഞ്ഞെന്ന് വെച്ചാ അവന്റെ അച്ഛൻ പഠിച്ച ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി അവിടെ തന്നെ പാറ്റിനെ പഠിപ്പിക്കണമെന്നാണ് അവരാഗ്രഹം അവനാണെങ്കിൽ നന്നായിട്ട് പഠിക്കൂല്ല അപ്പൊ സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു എക്സാം അത് എഴുതി പാസ്സായാൽ മാത്രമേ അവനെ ബോസ്റ്റണിൽ കയറാൻ കഴിയുള്ളൂ സോ ആ എക്സാം എഴുതാനും പാറ്റിന്റെ കൂടെ തന്നെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഗ്രെയ്സിനെയും കൂടി പഠിക്കാനാണ് ഈ അപ്പനും അമ്മയും പറയുക അതിന് ഗ്രേസിനുള്ള ചെലവും കൂടി അവരെ ഏറ്റവും പറയും ഗ്രേസിന്റെ കൂടെ കൂടിയതുകൊണ്ടാണ് പാറ്റിൻ ഇത്രയും മാർക്ക് എന്നാണ് അവന്റെ അച്ഛന്റെ അമ്മയുടെ വിചാരം ഗ്രേസിനാണെങ്കിൽ ആ ഓഫർ ഒരുപാട് ഇഷ്ടാവും ചെയ്യും മാത്രമല്ല അവളുടെ കാമുകൻ പാറ്റിന്റെ കൂടെ പഠിക്കുകയും ചെയ്യുക സോ അവള് സമ്മതിക്കും എന്നിട്ടാണ് നമ്മുടെ ലിന്നിനെ കാണാൻ വരിക ആ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി ചേരാൻ വേണ്ടി സ്റ്റിക്ക് എക്സാം എഴുതാൻ ലിൻ അവളെ സഹായിക്കണം അതിന് ലിൻ പറയും ഞാൻ ഓൾറെഡി നിനക്ക് വേണ്ടി ഒരുപാട് റിസ്ക് എടുത്തു ഇനി എനിക്ക് കഴിയില്ല അപ്പൊ ഗ്രേസ് ഞങ്ങൾ മാത്രമല്ല നീയെ ഞങ്ങളുടെ കൂടെ വന്ന് പഠിക്കണം അതാണ് എന്റെ ആഗ്രഹം ഇതിന് നീ സഹായിച്ച നിനക്ക് ആറ് ലക്ഷം രൂപ പാറ്റ് തരും സോ ലിന്ന സ്റ്റിക്ക് എക്സാമിന്റെ പുസ്തകം വാങ്ങിച്ചിട്ട് പോകും പക്ഷെ അവൾക്ക് എന്തോ കുറ്റബോധം തോന്നിയിട്ട് അവൾ ആ ഹോട്ടലിൽ പുസ്തകം ഏൽപ്പിച്ച് പാറ്റിനോട് എന്നെ കൊണ്ട് കഴിയില്ല ഐ എം സോറി എന്ന് എഴുതി കൊടുത്തിട്ട് പോവാൻ നിൽക്കും അപ്പോഴാണ് അടുത്തെന്ന് വേറൊരു നാട്ടിലെ മനുഷ്യൻ അയാൾ കൊച്ചിനോട് സംസാരിക്കുന്ന കാണും അയാൾ പറയും നമ്മുടെ നാട് പോലെയല്ല ഇപ്പൊ ഈ നാട്ടില് ഇരുട്ടായി നമ്മുടെ നാടിനും ഈ നാടിനും ഒരുപാട് സമയവ്യത്യാസമുണ്ട് അപ്പോഴാണ് ലിന്നിന് എന്തോ ഒരു കാര്യം കത്ത് അവൾ ആ ഹോട്ടലിലെ എല്ലാ നാട്ടിലെ സമയത്തിനും ഓരോ ക്ലോക്ക് തൂക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം നോക്കിയിട്ട് എന്തോ ഒരു ം മനസ്സിലാണ് അവൾ ഗ്രേസിനെയും പാറ്റിനെയും വിളിച്ചു വരുത്തി സ്റ്റിക്ക് എക്സാം ലോകത്തിലെ എല്ലാ രാജ്യത്തും ഒരേ ദിവസം ഒരേ സമയത്താണ് നടക്കുക പക്ഷെ അതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഏഷ്യയിൽ നടക്കുന്ന സമയത്തായിരിക്കില്ല ഓസ്ട്രേലിയയിൽ നടക്കുക നാലു മണിക്കൂർ മുമ്പ് തന്നെ ഓസ്ട്രേലിയയിലെ എക്സാം കഴിയും സോ ഞാൻ ഓസ്ട്രേലിയയിലെ സിഡ്നി പറന്ന് ചെന്ന് അവിടുന്ന് എക്സാം എഴുതി കഴിഞ്ഞാൽ അതിലെ ഉത്തരം നിങ്ങൾക്ക് ചോർത്താൻ വേണ്ടി എനിക്ക് സമയം ഉണ്ടാവും അവിടുത്തെ എക്സാം കഴിഞ്ഞാണ് ഇവിടെ തായ്ലാന്റിൽ എക്സാം നടക്കുള്ളൂ പക്ഷെ ഇത്രയും റിസ്ക് എടുക്കുന്നതിന് നമുക്ക് ജയിച്ചാൽ മാത്രം പോരാ ബാക്കിയുള്ള കുട്ടികളെ വെച്ച് നമുക്ക് പണം ഉണ്ടാക്കണം ആ പണം നമുക്ക് വീതിച്ചെടുക്കാം ഗ്രേസ് ആണെങ്കിൽ അത് ഭയങ്കര റിസ്ക് അല്ലേ പക്ഷെ പാറ്റിന് അവൻ ഇങ്ങനെയുള്ള എന്ത് കാര്യം ചെയ്യാനും ഭയങ്കര തെടുക്കാണ് അവൻ റെഡിയാവും നമുക്ക് ലിൻ ഉണ്ടല്ലോ അവളാണ് വഴി അപ്പൊ ലിൻ പറയും ഈ ഒരു വഴി മാത്രമേ എനിക്കുള്ളൂ ഇതിന്ന് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങളെ കൂടെ തന്നെ എനിക്കും ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി വരാൻ കഴിയും ആരെയും സഹായമില്ലാതെ പഠിക്കാൻ പറ്റും ഗ്രേസും ഭയങ്കര ഹാപ്പിയാവും ലിൻ പറയും ഇനി നിങ്ങളുടെ ചുമതലയാണ് ഈ എക്സാം എഴുതാൻ താല്പര്യമുള്ള കുട്ടികളെ കണ്ടുപിടിക്കുന്നത് അപ്പൊ പാറ്റ് നമുക്ക് അവരെ കണ്ടുപിടിക്കാം പക്ഷെ അതിനു മുമ്പ് നീ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്താൻ പോകുന്നത് എല്ലാവർക്കും നിന്നെ പോലെ കഴിവുണ്ടാവും ല്ല എല്ലാര് പിയാനോ ക്ലാസ് പഠിക്കാൻ കഴിയില്ല അപ്പൊ ലിൻ പറയും ഈ ഉത്തരങ്ങൾ ചോർത്താൻ പറ്റിയ ഒരേ ഒരു വഴി അത് കാണാതെ പഠിക്കാന്നുള്ളതാണ് ഞാൻ എല്ലാം ഓർമ്മിച്ച് വെക്കാം അപ്പൊ പാറ്റ് ചിരിച്ചിട്ട് നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും നീ എല്ലാം ഓർത്തു വെക്കോ ലിൻ പറയും അതിനു മാത്രം സമയം എനിക്ക് ഓർത്തു വെക്കാൻ കഴിയും പക്ഷെ നമുക്ക് അത്രയും സമയമില്ല അതുകൊണ്ട് തന്നെ പകുതിയോളം എനിക്ക് ഓർത്തു വെക്കാൻ കഴിയും ബാക്കി പകുതി ഓർക്കണമെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ സഹായം കൂടി വേണം പക്ഷെ അവൻ സമ്മതിക്കില്ല അതാരാന്ന് വെച്ചാ ബാങ്ക് ആണ് ബാങ്ക് ആണെങ്കിൽ ജീവൻ പോയാലും സമ്മതിക്കില്ല ഈ കാര്യം അറിഞ്ഞ ഇവർക്കിട്ട് പണി കൊടുക്കുകയുള്ളൂ കട്ട് ചെയ്ത ബാങ്ക് അവൻ ഡെലിവറി ഇവർക്ക് വരുമ്പോൾ രണ്ട് പേര് കാറിലവെ ഫോളോ ചെയ്ത് വന്നിട്ട് നീ ഞങ്ങളുടെ കാറിന് മിണ്ടാതെ പോയി അലട എന്ന് പറഞ്ഞ് അവനെ പുതിര തല്ലാൻ തുടങ്ങും വെറുതെ വഴി പോകുന്ന രണ്ട് പേര് വന്ന് അവനെ ചവിട്ടിക്കൂട്ടുക പാവഞ്ചക്കൻ കണ്ണു തുറക്കുമ്പോൾ ഏതോ ഒരു വേസ്റ്റ് കൂമ്പാരത്തിലാണ് അവൻ ഇടിച്ച് പരുവാക്കി അവന്മാര് വലിച്ചെറിഞ്ഞിട്ട് പോയിരിക്കുക അവൻ എഴുന്നേറ്റ് കരഞ്ഞിട്ട് ഞൊണ്ടി ഞൊണ്ടി വീട്ടിലേക്ക് വരും